വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മലയാളികളൊക്കെ മറന്നു തുടങ്ങിയ ഒരു പലഹാരമാണിത്. പക്ഷേ അങ്ങനെ മറവിയിലേക്ക് തള്ളിവിടേണ്ട ഒരു റെസിപ്പിയല്ല ഇത്. അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നമുക്ക് 4 മണി ചായക്കൊപ്പം കഴിക്കാനായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് ഇത്. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് കരിക്കുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ്. അപ്പം നമുക്കതിൻ്റെ ഫുൾ റെസിപ്പി നോക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് ചേരുവകൾ മാത്രം മതി കേട്ടോ ഇത് തയ്യാറാക്കാൻ. അപ്പം ഞാനിവിടെ ദേ 3 കൈപ്പിടി ആ ഒരു അളവിനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പച്ചരി ഞാനിവിടെ 3 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 2 ടീസ്പൂൺ ജീര റൈസ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുന്ന നിർബന്ധമൊന്നുമില്ല, ചേർത്താൽ ഒരു നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഞാൻ കഴുകിയെടുത്ത് വെച്ചതാണേ. ഇവിടെ നേരെ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു വൈകുന്നേരം ചായക്ക് വേണ്ടി തയ്യാറാക്കാനാണെങ്കിൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വെള്ളത്തിലിട്ടാൽ മതിയാവും. അത്രയും സമയം കുതിരേണ്ട ആവശ്യമുള്ളൂ. പച്ചരി ആയതുകൊണ്ട് വേഗം കുതിർന്ന് കിട്ടും. അപ്പം നമുക്ക് മിക്സി ജാറിലേക്ക് ഈ അരി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 2 ചെറിയുള്ളിയാണ് കേട്ടോ. ഇത് നല്ല ഈ ചെറിയുള്ളിയുടെ ഒരു ഫ്ലേവർ ഈ കിണ്ണത്തപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് തരും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 കൈപ്പിടി നാളികേരമാണ്. അരി എത്രയാണോ അത്രയും തന്നെ, ഒരു പിടി കൂടിയാലും പ്രശ്നമില്ല. തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, തേങ്ങാപ്പാലിൽ അരി അടിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇനി അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ എന്ന് പറയുമ്പോൾ നല്ല മഷി പോലെ അരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ജീരകം ഇടണമായിരുന്നു, ഞാനത് മറന്നുപോയിട്ടോ. അപ്പോൾ ഒരു 2 നുള്ള് ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ശേഷം ഒരു ബൗളിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കാം, ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ജീരകം, ചെറിയുള്ളി അതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ നാളികേരത്തിൻ്റെയൊക്കെ ആ ഒരു വേസ്റ്റൊക്കെ ഇതിലുണ്ട്. ആ തരികളൊക്കെ കളയണം, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് വായിൽ അലിഞ്ഞു പോകുന്ന ആ ഒരു അനുഭവം ഉണ്ടാവില്ല. കടിച്ചൊക്കെ കഴിക്കേണ്ടി വരും, പിന്നെ പെട്ടെന്ന് മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉറപ്പായിട്ട് അരിക്കാതെ ഒരിക്കലും ചെയ്യരുത്. കുറച്ചുകൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ഈ ഒരു ബാറ്റർ നല്ല ലൂസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കേട്ടോ. വീണ്ടും നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ബാക്കിയുണ്ട്. ഇനി ഞാൻ ഇത് അരിക്കുന്നില്ല, അതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ, മാറ്റമാണ്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആണ്. പിന്നെ നമ്മളിതിലേക്ക് മധുരമാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2-3 നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട്, കാരണം ഉപ്പും കൂടി ചേർത്താലേ ഒരു രുചി ഉണ്ടാവുള്ളൂ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം മധുരം ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ഇതാണ് കറക്റ്റ് പാകത്തിനുള്ളൊരു മധുരം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് ഒരു ഇളഞ്ചു കൂട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പഞ്ചസാര നന്നായി അലിഞ്ഞ് കിട്ടിക്കോളും. ഇനി ഒരു കിണ്ണം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തൂവി കൊടുക്കണം. ശേഷം നന്നായിട്ട് കൈ ഉപയോഗിച്ച് സൈഡൊക്കെ ആക്കി കൊടുക്കുക. സൈഡ് ഉറപ്പായിട്ടും ആക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. സൈഡൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇഡ്ഡലിച്ചെമ്പിൽ വെള്ളം വെച്ചിരിക്കണം. വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇത് ചെയ്താൽ മതി, കാരണം നമ്മൾ തിളച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ തിളച്ച ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെച്ച് കൊടുക്കണം ആവി കയറ്റാനായിട്ട്. അതല്ലെങ്കിൽ ഇത് ഇരുന്ന് ഇങ്ങനെ തരിയൊക്കെ അടിയിലേക്ക് പോകുന്നൊരവസ്ഥ വരും. അപ്പോൾ ഒരു നൈസായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 3 കൈയിൽ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇഡ്ഡലിച്ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്, മൂടി വെക്കാം. നമുക്ക് ഇനി ഒരു ആവിയിലൊരു 15 മിനിറ്റ് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ചൂടാറി കഴിയുമ്പോൾ ഈസി ആയിട്ട് വിട്ട് കിട്ടും. ചിലർ ഈ ഇതിലേക്ക് മുട്ട ചേർക്കാറുണ്ട്. മുട്ട ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് വിട്ട് കിട്ടും. അപ്പോൾ മുട്ട ചേർക്കാതെ തന്നെ നല്ല മുട്ട ചേർക്കാതിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. മുട്ട ചേർക്കുമ്പോൾ നമുക്ക് വിട്ട് കിട്ടാൻ ഈസി ആണെങ്കിലും മുട്ടയുടെ ഒരു മണമൊക്കെ ഉണ്ടാവും. നമ്മളതിന് ഏലക്കായൊക്കെ ചേർക്കേണ്ടി വരും പിന്നെ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല കരിക്ക് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പ റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പിയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ കുട്ടികൾക്ക് ഇത് ഉറപ്പായിട്ട് ഇഷ്ടമാവും. അതാണ് കാരണം. എന്താണ്, അവർക്ക് ഈ നാടൻ പലഹാരങ്ങളോടൊരു ഇഷ്ടക്കുറവ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതൊരിക്കലും അവർ നോ പറയില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്, കണ്ടില്ല, അത്രയ്ക്ക് സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.